ചിന്നിമോളെ പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നീയും വേണം മോചതെ. ഒരാളിൻ്റെ കുറവ് ശരിക്കും വേദന തന്നെയാണ്. ചിന്നിമോളെ കാണാൻ പോണം. മോളെ ഏറ്റെടുത്തവർ അത്ര നല്ലവരൊന്നുമല്ല. മോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണം. അവിടെ പന്തിയല്ലെങ്കിൽ അവളെ എടുത്തോണ്ടിങ്ങോട്ട് പോരണം. ശാന്തി തീരത്തുള്ളവരെല്ലാരും കൂടി നിന്നെ മടിച്ചയാക്കി. അങ്ങോട്ട് നന്നായിട്ട് തുടക്കടി. നീ എന്തിനാടി കുഞ്ഞിനെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നേ? ഒന്ന് മേശ തുടയ്ക്കുന്നതാണോ ഇത്രയും വലിയ ജോലി? കുഞ്ഞിനെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കരുതെന്ന് ഗാന്ധാരിമ പ്രത്യേകം പറഞ്ഞതാ. അങ്ങനെ വീട്ടിനകത്തിരുന്നാലേ പെണ്ണും വഷളായി പോകത്തില്ലേ? കുറേശ്ശെ പണികൾ പഠിക്കട്ടെ. വേ, ഇത് കഴിഞ്ഞാലേ കൊറേ തുണികളുണ്ട് അലക്കാൻ. എനിക്ക് അലക്കാൻ അറിഞ്ഞൂടാ. അയ്യോ കഷ്ടം. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. പറയുന്ന ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിലേ ദേ നിന്നെ എടുത്തിട്ട് അലക്കു ഞാൻ. ദേ മാമി പറയുന്ന അതേപടി കേട്ടോണം. വെറുതെ തല്ലരുന്ന് വാങ്ങണ്ട. കുഞ്ഞിന് വേറെ ആവശ്യക്കാരുണ്ട്, അതറിയാലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ ശ്രദ്ധിക്കണമെന്ന്. ഗാന്ധാരിയമ്മ തന്ന കുഞ്ഞായതുകൊണ്ടേ ഇനി പേടിക്കാൻ ഒന്നുമില്ല. ഒരുത്തിന് ഇവിടെ വന്നു കിടന്ന് മേയത്തില്ല. അങ്ങനെ മേഞ്ഞാലേ അവരെ വിളിച്ച് വിവരം പറഞ്ഞാ മതി. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാ അവര് ചെയ്തോളും. അവരെ ഇതൊക്കെ ആരെങ്കിലും അറിയിച്ചാലോ? ആ ആരോ വന്നു. ഇതിനെ ആരും അറിയത്തില്ല. നിന്നെ ഞാൻ പണികൾ ഓരോന്നോരോന്നായിട്ട് പഠിപ്പിച്ചു തരും. പിന്നെ നീ തന്നെ ചെയ്തോണോ എല്ലാം. എവിടെയാണെന്നാ കുഞ്ഞ്? വിളിക്കടാ. കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ട്. ആ അത് മനസ്സിലായി. നീ അവളെ വിളിക്ക്. മോളെ കൂട്ടിക്കൊണ്ട് വാ. അണ്ണന്മാരെ വെറുതെ പ്രശ്നത്തിൽ നിൽക്കരുത്. മാമനെന്ന മേൽവിലാസമായിട്ട് പോയിട്ട് കുഞ്ഞിനെ സൂത്രത്തെ തട്ടിയെടുത്തല്ലോ. അണ്ണന്മാരെ നിങ്ങൾ പ്രശ്നത്തിന് വരുമെന്നും വന്നാൽ ഗാന്ധാരിയമ്മയെ അറിയിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നേ. പിന്നെ അവരറിഞ്ഞാൽ സംഗതി സീനാവും. വരട്ടുന്നോടോ നീ? നീ പറഞ്ഞങ്ങോട്ട് കേട്ടാ മതി. കുഞ്ഞിനെ പുറത്തോട്ട് വിളിക്കണ. നോക്കി നിൽക്കാതെ പറഞ്ഞു ചെയ്യണം. മോളിപ്പോ നല്ല കുട്ടിയായിട്ട് ഇവിടെ വളരുക. മോക്ക് ഒന്നിനും ഒരു കുറവുമില്ല. ഞാനും എന്റെ കെട്ടിയോളും. മോക്ക് മാമനും മാമയല്ല, അച്ഛനും അമ്മയും തന്നെയാ. അയ്യാ അത് ഞങ്ങൾ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തിയതാ. വെറുതെ ഓരോന്ന് പറഞ്ഞു ബലിപ്പിക്കാതെ. ഞങ്ങൾക്ക് കുഞ്ഞിനെ നോക്കാനുള്ള അർഹതയുള്ളതുകൊണ്ടല്ലേ കുഞ്ഞിനെ തന്നുവിട്ടെ. തന്നുവിട്ട കാര്യമൊന്നും നീ പറയണ്ട. മോളുടെ പേരിൽ നല്ലൊരു തുക ബാങ്കിൽ കിടപ്പുണ്ട്. അതിൽ തന്നെയാ നിന്റെ കണ്ണ്. അതിനു വേണ്ടിയാ നീ നിന്റെ ഭാര്യയും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. അതെ, എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. വഴക്ക് കൂടാനും തല്ലുകൂടാനും. നിങ്ങൾ വന്ന കുഞ്ഞിനെ കാണിക്കരുതെന്ന ഗാന്ധാരിയമ്മയുടെ ഓർഡർ. ആ എനിക്ക് അനുസരിച്ചേ പറ്റൂ. ആരോടിട്ടാലും എന്റെ കുഞ്ഞിനെ ഞാൻ കാണുക. നീ അവിടെ മാറാ. എനിക്ക് അച്ഛനൊപ്പം വരണം അച്ഛ. എന്റെ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തല്ലേ. കുഞ്ഞിനൊരു കഷ്ടപ്പാടില്ല. കഷ്ടപ്പാടില്ലാത്ത മോളെ എനിക്കിപ്പോ പറഞ്ഞത്. നീ കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ ജോലി ചെയ്യിക്കുക. പെൺകുഞ്ഞല്ലയോ,
നാളെ മറ്റൊരിടത്ത് പോയി താമസിക്കേണ്ടതല്ലയോ? അതുകൊണ്ടാ ഞാൻ. നിന്റെയൊക്കെ മനസ്സിരിപ്പെന്നാണ് എനിക്കറിയാം. എനിക്കൊപ്പം വരണമെന്ന് പറഞ്ഞ മോളെ ഞാൻ കൊണ്ടുപോകും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഗാന്ധാരിയമ്മ സംഭവം അറിയുമ്പോ അങ്ങനെ താനെ മോളെ കൊണ്ടുവിടേണ്ടി വരും. മോളെ, നിന്നെ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ടോ? മോളെ കൊണ്ട് വീട്ടു ജോലി ചെയ്യിക്കുന്നുണ്ടോ? മോളുടെ മുഖം കണ്ടാൽ അറിയാലോണ ചെയ്യിക്കുന്നുണ്ടെന്ന്. പിന്നെ ഇവരെ ഇവിടെ ഭയന്നിട്ട് പറയാതിരിക്കുക. കുഞ്ഞിനെ ദ്രോഹിച്ച കൊന്നുകളെ രണ്ടിനെ. മോളെ വിഷമിക്കണ്ട, മോളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള വഴി അച്ഛൻ നോക്കിക്കോളാം. മോളിവിടെ അധികം നാൾ കാണൂലടാ. എന്നെയാണ് മോളെ അച്ഛാന്ന് വിളിച്ചെങ്കിൽ ഞാൻ മോളെ കൂട്ടിക്കൊണ്ട് പോയിരിക്കും. അച്ഛൻ പോയിട്ടോരാ. ഞാൻ പറഞ്ഞതാ മോള് മയത്തിൽ പെരുമാറണമെന്ന്. ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൂടെ ഇവൾക്ക്? പറഞ്ഞ ഇഷ്ടമല്ലെന്നറിയാം. എന്റെ മോളെ കണ്ണി കണ്ടവർക്ക് എറിഞ്ഞു കൊടുത്തു. അതോടെ അമ്മയുടെ മോളിലും ജോലി തീർന്നു. മോൾ എങ്ങനെ അവിടെ ജീവിക്കുന്നു, മോളോട് ഏത് രീതിയിലാണ് അവിടെ ഉള്ളവർ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് ഒന്നും അറിയണ്ട. അതേപറ്റി അന്വേഷിക്കാൻ വേണ്ട. എന്നാ ഞങ്ങളെല്ലാം കണ്ടിട്ടാ വരുന്നത്. മോൾ എനിക്കൊപ്പം വരണമെന്ന് പറഞ്ഞു. എന്നാ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയാ സഹദേവനും ഭാര്യയ്ക്കും ആയിരിക്കില്ലല്ലോ നോവുന്നത്. അതിനേക്കാളും കൂടുതൽ നോവുന്നത് ഇവിടെ ഉള്ളവർക്കായിരിക്കുമല്ലോ. ഒരു ഗുണ്ടയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് എടുപിടിയിൽ നിന്ന് ഞങ്ങളൊന്നും ചെയ്യില്ല. ഞങ്ങൾ ഗുണ്ടകളാ എന്ന് വെച്ച് ഞങ്ങൾ പറയുന്നത് അതേപടി അങ്ങ് തള്ളൊന്നും വേണ്ട. നേരിട്ട് പോയി നോക്കണം, അവരറിയാതെ. അപ്പോഴേ അറിയൂ അവിടെ നടക്കുന്ന എന്താണെന്ന്. മോളെ കൊടുത്തുവിട്ടത് നല്ലവർക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നെ കുറിച്ച് എന്റെ നാട്ടിലൊക്കെ അന്വേഷിച്ചു അമ്മ. അതുപോലെ കുഞ്ഞിനെ കൊടുക്കുന്നതിന് മുമ്പ് സഹദേവനെയും ഭാര്യയെയും പറ്റി ഒന്നും അന്വേഷിക്കാത്തന്താ? അങ്ങനെ അന്വേഷിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. അത്ര തന്നെ. അങ്ങനെയെങ്കിൽ മോളുടെ മരണ വാർത്ത പോലും ചിലപ്പോ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. മോളുടെ പേരിൽ വലിയൊരു തുകയുണ്ട്, അതിലാണ് ഭാര്യയുടെ ഭർത്താവിന്റെ കണ്ണ്. നീയും മോളെ വിളിക്കുന്നത് അത് മോഹിച്ചിട്ടാണെങ്കിലോ? എങ്കിൽ അങ്ങനെ ഇങ്ങനെ ഓട്ടോ ഓടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എനിക്ക് പണമൊന്നും വേണ്ട, ചില്ലി കാശ് വേണ്ട. മോളുടെ പേരിൽ കിടക്കുന്നതൊക്കെ ശാന്തി തീരത്തെ പാവങ്ങൾ കൊടുത്തോ? എനിക്ക് എന്റെ മോളെ മാത്രം മതി. ചത്ത് ജീവിക്കാം മോളവിടെ. അങ്ങനെ പോയാ പിന്നെ ഞാൻ ഒന്നും നോക്കൂല, ബലമായിട്ട് മോളെ കൂട്ടിക്കൊണ്ടുവരും. നീ പറയുന്നത് സത്യമാണോന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. അതിനു മുൻപ് നിന്റെ ഗുണ്ടായിസം കാണിച്ചാൽ അതിലും വലിയ ഗുണ്ടകൾ എന്റെ കയ്യിലും ഉണ്ട്. വെറുതെ ശരീരം ചതയ്ക്കണ്ട. വഴക്കിനും അടിക്കും ഒന്നും ഞാനില്ല. എവിടെയാലും എന്റെ മോള് സുഖമായിട്ട് ജീവിക്കണം. ഇടയ്ക്ക് കയറി ചെല്ലുമ്പോ എനിക്കെന്റെ മോളെ ചിരിച്ച മുഖം കാണണം, അത്രേ ഉള്ളൂ. ഇതിപ്പോ വീട്ടുജോലി എടുപ്പിക്കാനും സ്വന്തം ചെലവ് നടന്നു പോകാനും കുഞ്ഞിനെ ഏറ്റെടുത്ത പോലെയായി. ചിന്നമോളടുത്ത് നിങ്ങൾ കാണിച്ച സ്നേഹമൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അവിടെ ഒന്ന് ചെല്ലണം, മോളുടെ സങ്കടം ഒന്ന് കാണണം. പക്ഷേ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തെന്നിരിക്കും. സഹദേവനെയും ഭാര്യയും വെട്ടിക്കൊന്നിട്ട് ഞാൻ ജയിലിലോട്ട് പോയാലും മോക്ക് കഴിയാലോ ശാന്തി തീരത്ത് സുഖമായിട്ട്. വാടാ. അവൻ പറഞ്ഞതിൽ
എന്തെങ്കിലും സത്യം ഉണ്ടാവോ? നേരിട്ട് പോയാലേ അതറിയാൻ പറ്റുമേ. അവിടെ മോൾക്ക് വേദനയാണെങ്കിൽ മോള് നമ്മളെയൊക്കെ ശപിക്കുന്നുണ്ടാവും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവര് അന്വേഷിക്കാതിരിക്കൂടാ. അവര് ചെല്ലുമ്പോ കുഞ്ഞിനോട് അമിത സ്നേഹം വാത്സല്യമൊക്കെ കാണിക്കും ആ ഭാര്യയും ഭർത്താവും. എന്നാലും മോള് പറയൂലേ അവളെ കഷ്ടപ്പാടൊക്കെ. പറയാതിരിക്കില്ല. അങ്ങനെയെങ്കിൽ അവരൊന്ന് മറിച്ച് ചിന്തിച്ചാ മതിയായിരുന്നു. അല്ല, മോളെ എടുത്തോണ്ട് പോയാലടാ. അങ്ങനെ പോയ ഗാന്ധാരിയമ്മ പോലീസിന്റെ സഹായം തേടുവണ്ണാ. പിന്നെ മോചിതേച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ സ്വാധീനം അത്രയ്ക്കാണല്ലോ. എന്തായാലും അവിടെ വരെ ഒന്ന് പോണോ അമ്മേ? എന്നിട്ട് എല്ലാം നേരിക്കണ്ട് മനസ്സിലാക്കണം. ശക്തിയേട്ടാ, ശക്തിയേട്ടൻ വരെ കാത്തിരിക്കായിരുന്നു. നമുക്കൊന്ന് ചിന്നുമോളുടെ അരികിലേക്ക് പോണം. തോന്നി വാക്കത്ത് നേരെ മുറ്റത്ത് കണ്ടപ്പോ ചിന്നുമോളുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ വിഷയം സംസാരിക്കാനാണ് അവൻ വന്നതെന്ന്. അവൻ പറഞ്ഞു ചിന്നുമോൾക്ക് അവിടെ നല്ല കഷ്ടപ്പാടാണെന്ന്. സഹദേവനും ഭാര്യയും കുഞ്ഞിനോട് മോശമായി പെരുമാറുന്നുണ്ടോന്ന് പറയാൻ പറ്റില്ല. കഥകൾ ഓരോന്ന് വന്ന് പറഞ്ഞത് ചിന്നുമോളെ വേണമെന്ന് ആഗ്രഹമുള്ളവരാ. അതിനുവേണ്ടി വാക്കത്ത് നേരം ഒരുപാട് ശ്രമിച്ചതുമാണല്ലോ. അന്ന് അതൊന്നും നടന്നില്ല. ഒന്ന് ശാന്തമായിരുന്ന ശേഷം വീണ്ടും കുഞ്ഞിനു മേൽ അധികാരം സ്ഥാപിക്കാനുള്ള പുറപ്പാടാണ് അവന്റെ. നമുക്ക് നേരിട്ട് പോയി വിവരങ്ങൾ അറിഞ്ഞു വന്നാലോ? അതാ ശരിയായ വഴി. എങ്കിൽ അത് ചെയ്യ. നരൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനൊന്നും പറ്റില്ല. പെട്ടെന്ന് ഉദിച്ചവരാണ് ഈ സഹദേവനും ലീലയും ഒക്കെ. അവര് പറഞ്ഞതൊക്കെ നമ്മൾ അങ്ങ് വിശ്വസിച്ചു. അവരെ കുറിച്ച് അന്വേഷിക്കാനും പോയില്ല. അവര് അത്ര മോശക്കാരാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലം ചിന്നുമോളെ കുറിച്ച് അവർക്കൊന്നും അറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോഴോ അവർ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറായി. ബാങ്കിൽ കിടക്കുന്ന ലക്ഷങ്ങളിലാണ് ആ നരന്റെ നോട്ടം. അതിനുവേണ്ടിയാ പിന്തിരിഞ്ഞു പോയവൻ വീണ്ടും വന്നത്. ആ പണത്തിൽ തന്നെയാ സഹദേവന്റെയും ഭാര്യയുടെയും നോട്ടമെന്നാ നരൻ പറഞ്ഞത്. അങ്ങനെ അവൻ പലതും പറയും. സ്വന്തം ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനും ശ്രമിക്കും. അവന്റെ കൂടെ വേറൊരുത്തനുണ്ടല്ലോ, അതാരാ? അവനെ നിങ്ങൾക്കറിയില്ല? ആ, കണ്ടാലറിയാം അവനും ഒരു തനി ഗുണ്ടയാണെന്ന്. എന്തൊക്കെയോ തീരുമാനം ചുറപ്പിച്ചിട്ട് വന്നതാ. വിട്ടുകൊടുക്കരുത്. ശക്തി എന്തൊക്കെ പറഞ്ഞാലും ചിന്നുമോൾക്ക് അവിടെ വേദനയാണെങ്കിൽ തീരുമാനങ്ങളൊക്കെ മാറ്റേണ്ടി വരും. മോൾക്ക് നരനൊപ്പം പോകണമെന്ന് മോള് പറഞ്ഞതായി നരൻ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് മോളെങ്കിൽ മോളെ തിരികെ ശാന്തി തീരത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. ഞാനൊരു കാര്യം ചെയ്യാം, ശരവണനെ ഒന്ന് അയച്ചു നോക്കാം. ഞാൻ പറഞ്ഞല്ലോ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഞാനിപ്പോ വരാം. ഒട്ടിച്ചോടി
നശിപ്പിച്ചോ? ഒരു ഗ്ലാസ് പിടിക്കാനുള്ള ആരോഗ്യം പോലും നിനക്കില്ലേടി. അറിയാതെ വീണതാ. നല്ല രണ്ടെണ്ണം കിട്ടുമ്പോ അറിഞ്ഞോളു. ആ സത്ത് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ടായിരുന്നു. എന്നെ ശാന്തി തീർത്ത് കൊണ്ടുവിടോ. എന്റെ അച്ഛനോട് വിട്ടാലും മതി. വിടാവിടി, എല്ലാരെയും കൂടെ വിടാം. ഈ രീതിക്ക് പോയാ വിട്ടല്ലേ പറ്റൂ. ഈ ഗ്ലാസ് നീ മനഃപൂർവ്വം പൊട്ടിച്ചതാ. നിന്നെ കൊണ്ട് ജോലി ചെയ്യിച്ചതിന്റെ കരി തീർത്തതാ. അയ്യോ, അല്ല. കൂടുതലൊന്നും പറയണ്ട. പഴുത്ത ചട്ടുകൊണ്ടല്ലോ, അത് ദേഹത്ത് വെച്ച് പൊള്ളിച്ചു കഴിയുമ്പോ നിന്റെ സൂക്കേട് മാറിക്കോളും. ഇതുകൊണ്ടൊന്നും ജോലി ചെയ്യിക്കില്ല എന്ന് കരുതണ്ട. ഇനി ഈ വീട്ടിലെ മിക്ക ജോലിയും നീ തന്നെ ചെയ്യും. വാരി കളയടി ഇതൊക്കെ. എന്റെ കൈ മുറിയും. മുറിയട്ടെ, മുറിഞ്ഞാലേ ഇനി നീ പൊട്ടിക്കാതിരിക്കൂ. കണ്ടില്ലേ, ഗ്ലാസ് ഒന്ന് അങ്ങ് പൊട്ടിച്ചു. നീ ഒന്നു വന്നേ. എന്താ? വാ പറയാം. എടി, പെട്ടെന്നെല്ലാം വാരി കളഞ്ഞോളണം. എന്റെ കാലിലെങ്ങാനും കുപ്പിച്ചില്ല കൊണ്ടോ, അന്ന് നിന്റെ അവസാനമായിരിക്കും. എന്തിനാ വിളിച്ചേ? എടി, വാക്കത്തി നേരം നേരെ പോയത് ഗാന്ധാരിയമ്മയുടെ അടുത്തേക്കാ. അവൻ പൊടിപ്പും തൊങ്ങലും വെച്ച് പലതും പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ട്. അയ്യോ, അതുകൊണ്ട് ഇവിടെ നടക്കുന്നൊക്കെ അറിയണമെന്ന് അവർക്ക് താല്പര്യമുണ്ടാവും. അങ്ങനെ അറിയാനായി വരുമ്പോ കൊച്ചു കിടന്ന് കരഞ്ഞാലോ, കൂടെ പോണമെന്ന് വാശി പിടിച്ചാലോ. അതുകൊണ്ട് അതിനോട് കുറച്ച് മാന്യമാറ്റൊക്കെ ഇടപെടണം. അവക്കൊന്നും അറിയത്തില്ലെന്നേ, ഇപ്പൊ തന്നെ കണ്ടോ ഗ്ലാസ് പൊട്ടിച്ചത്. കൊച്ചു പെണ്ണലടി, ചിലതൊക്കെ കണ്ടില്ല നടിക്ക്. കുറച്ചു കാലം അങ്ങനെ പോയാ പിന്നെ ആരന്വേഷിച്ചൊന്നും വരത്തില്ല. പെണ്ണിന് ബാങ്കിൽ പൈസ കിടക്കുന്ന കാര്യമൊന്നും ഇപ്പോഴറിയത്തില്ല. എന്നാ കുറച്ചുകൂടെ വളരുമ്പോ അതൊക്കെ അറിഞ്ഞു തുടങ്ങും. ആ സമയത്തെ അഹങ്കാരി ആവാതിരിക്കാൻ ഇപ്പോഴേ പേടിപ്പിച്ച് നിർത്തുന്നത് നല്ലതാ. എടി, ആ ബാങ്കിൽ കിടക്കുന്ന പണം നമ്മുടെ പേരിൽ എങ്ങനെയാക്കാമെന്ന് ആലോചിച്ചു നടക്കിയ ഞാൻ. അത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ നീ ആ കോച്ചിനെ എന്ത് വേണം ചെയ്തോ? അത് കിട്ടുമോ? എന്താ കിട്ടാതിരിക്കാൻ? നമ്മളാ ഇപ്പൊ ചിന്നുന്റെ രക്ഷിതാക്കള്. അതുകൊണ്ട് അത് നമ്മുടെ പേരിലേക്ക് മാറ്റാൻ പറ്റും. കുഞ്ഞ് കുറച്ചുകൂടെ വളരട്ടെ. നിങ്ങളുടെ പെങ്ങളിപ്പോ പ്രാന്താശുപത്രിയിലാണല്ലോ. പ്രാന്തൊക്കെ മാറി അവര് മടങ്ങി വന്നാ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കണ്ടായോ? എടി ഗാന്ധാരി അമ്മ കൊച്ചിന്റെ പേരിൽ ബാങ്കിൽ ഇട്ടതിന്റെ പലിശ എടുത്ത് ജീവിക്കുക നമ്മളിപ്പോ. ഓ, അത് നഷ്ടപ്പെടുത്താൻ അനുവദിക്കില്ലടി ഞാൻ. പെങ്ങള് വന്നാ അവളൂടെ താമസിക്കും. അല്ലാതെ കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ ഞാൻ തട്ടിത്തെറിപ്പിക്കില്ല. നീ വാ, കൊച്ചിനെ ഒന്ന് മയപ്പെടുത്താം. വാ. മോളെ കൂടെ എന്തിനാണ് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? മോളെ, ഇവളെന്ത് പറഞ്ഞാലും മോളൊന്നും ചെയ്യണ്ട കേട്ടോ. അവിടുന്ന് ഗാന്ധാരി അമ്മയും അവരുടെ മോളോ വന്നാ മോള് ഞങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം കേട്ടോ. പറയത്തില്ല. കേട്ടല്ലേ പറഞ്ഞത്. ഞങ്ങൾ പാവങ്ങളല്ലേ മോളെ. അല്ല, ഇവള് വാക്കത്തി നേരം വന്നപ്പോ പറഞ്ഞ പോലെ അവരോടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. പറയോ മോളെ? പറയും. അപ്പോ മോള് പറഞ്ഞേ അടങ്ങത്തുള്ളൂ അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, അഹങ്കാരിയാ. അതുകൊണ്ട് തന്നെയാ തന്ത നേരത്തെ അങ്ങ് പോയതും തള്ള ഭ്രാന്താശുപത്രിയിലായതും. നീ പറയൂലടി, ഇവിടെ കഷ്ടപ്പെടാണെന്ന് വരുന്നവരൊക്കെ നീ അറിയിക്കുമല്ലേ. എന്തെങ്കിലും പറഞ്ഞ കൊന്നു കളയും ഞാൻ. ആര് വന്ന് വിളിച്ചാലും ഞങ്ങൾക്കൊപ്പം താമസിക്കുമെന്നേ പറയാവൂ. പറയ, മനസ്സിലായോടി? മര്യാദക്ക് പറഞ്ഞാ ഇവർക്ക് മനസ്സിലാവത്തില്ല. നിന്നെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. എന്തെങ്കിലും വശപശക്ക് തോന്നിയാ കണ്ടിച്ചു കളയും ഞാൻ. ഇതുകൊണ്ട് പുറത്തു കളയടി. ആദ്യം സ്നേഹത്തോടെ പിന്നെ രണ്ടും കെട്ട വർത്തമാനം, അതേ നടക്കൂ. അത് തന്നെ അല്ലയോ ഞാനും പറഞ്ഞത്, വരട്ടെന്റെ അടുത്ത് വരട്ടണം. അവളെ ഒരു മര്യാദ പഠിപ്പിക്കണം. ഇനിയിപ്പോ ആര് വന്നാലും അവൾ ഒന്നും പറയുമെന്ന് തോന്നുന്നില്ല. 70 ലക്ഷം രൂപയാ ബാങ്കില്, അതിന്റെ പലിശ തന്നെ മാസം 10-40,000 രൂപ ആണ്. ഇനിയിപ്പോ മരണം വരെ സുഖ ജീവിതം.
മോചിത വിചാരിച്ച ചിന്നമോളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂലേ? കുഞ്ഞിന്റെ മാമനും മാമിയോ, പിന്നെ ഗാന്ധാരിയമ്മയെ പോലെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളിന്റെ പിൻബലവും അവർക്കുണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മോൾ എന്റെ അടുത്ത് പറഞ്ഞല്ലോ കൂട്ടിക്കൊണ്ട് വരാൻ. അപ്പോ എത്രത്തോളം അവർ മോളെ അവിടെ ഇട്ട് പീഡിപ്പിക്കുന്നുണ്ടാവും? പണത്തിന് വേണ്ടിയാ കൂട്ടിക്കൊണ്ടു പോയതെങ്കിൽ ഉറപ്പായിട്ടും കഷ്ടപ്പാടായിരിക്കും ആ കുഞ്ഞിനവിടെ. സഹിക്കാൻ പറ്റുന്നില്ല മോചിതെ, ഒരു പെൺകുഞ്ഞ മക്കളില്ലെങ്കിലും സ്വന്തം മകളെ പോലെ കാണാൻ പറ്റുന്നില്ല ആ ജന്തുക്കൾക്ക്. എല്ലാം മോചിതയുടെ കൂടെ കുഴപ്പമാ. അനാവശ്യ സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് എന്നെ അകറ്റി നിർത്താതെ ഒന്നിച്ചിരുന്നെങ്കിൽ കൊച്ചിനെ ഞാൻ അന്ന് ഏറ്റെടുത്തേനെ. നരേട്ടൻ ഇപ്പോ ജോലിക്കൊന്നും പോകുന്നില്ലേ? ഓട്ടോ ഓടിക്കുന്നില്ലേ? ആർക്ക് വേണ്ടിയാ അതൊക്കെ? എന്തിനു വേണ്ടിയാ? എനിക്ക് സത്യം പറഞ്ഞ ഈ ജീവിതം തന്നെ മടുത്തമട്ട. അതൊന്നും പാടില്ല നരേട്ട, അന്ന് പറ്റിയ തെറ്റ് തിരുത്താനുള്ള ശ്രമത്തിലാ ഞാനിപ്പോ. എത്രയും പെട്ടെന്ന് ഒന്നിച്ച് ജീവിക്കണം, എന്നിട്ട് കുഞ്ഞിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്താം. അന്ന് മോചിതയ്ക്കായിരുന്നു ഒന്നിക്കാൻ പ്രയാസം, എന്നാ ഇപ്പൊ എനിക്കതിനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. ഇങ്ങനെ നിരാശയിലേക്ക് പോയാൽ അത് അപകടമാ നരേട്ടാ. ഞാൻ വെറുത്തെന്ന് നരേട്ടിന് തോന്നിയപ്പോഴും ഞാൻ സ്നേഹിക്കാതിരുന്നിട്ടില്ല. അറിയാം, പക്ഷെ ചിന്നമോളെന്നെ വേദനിപ്പിച്ചോണ്ടിരിക്ക. ആ സങ്കടം അത്ര പെട്ടെന്ന് തന്നെ വിട്ടുപോകും തോന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് മോളെ ഏറ്റെടുക്കാമെന്ന്. അതിന് ആദ്യം നമ്മൾ ഒന്നിച്ചേ മതിയാകൂ. ഞാൻ പറഞ്ഞതൊക്കെ അതേപടി മനസ്സിൽ വെച്ചാ മതി. ചിന്നുവിനെ സ്നേഹിക്കണം. ആര് വന്ന് വിളിച്ചാലും നിങ്ങളെ വിട്ടു പോവില്ല എന്ന് അവൾ പറയണം. എനിക്ക് വേണം എന്റെ കുഞ്ഞിനെ അവിടെ കിടന്ന് നരകയാതെ അനുഭവിക്കാൻ. ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു കാലം അവനുണ്ടാകാതിരിക്കാനാ നോക്കേണ്ടത്.